ഗൈസ്, ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ബാംഗ്ലൂരിൽ ബംഗ്ലൂർ ഇൻ്റർമീഡിയറ്റ് തങ്ക ബംഗ്ലൂരിലെ ഒരു എംബസി ഡോക്ടർ ബിസിനസ് പാർട്ട്നറായിട്ടാണ്. ഇവിടെ നല്ലൊരു തകർപ്പം തന്നെയാണ്, നമുക്ക് കാണാൻ പറ്റും. ഫുഡ്കോട്ടാണ് വീക്കെൻഡ് ആയതുകൊണ്ട്, ശനിയാഴ്ച ആയതുകൊണ്ട് അധികം ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂരിലും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റും, ഇവിടെ നല്ലൊരു മഴയാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ്. ഇത് കുറേ ബിൽഡിംഗ് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഞാനിപ്പോൾ നിൽക്കുന്നത് IBM കമ്പനിയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് അധികം പേര് വർക്ക് ചെയ്യുന്നില്ല. കുറച്ച് നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും, ഇതാണ് റിവേറിയ IBM കമ്പനിയുടെ ഏരിയ. ഇതാണ് ഫുഡ് കോർട്ട്. ഇത് IBM-ക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഫുഡ് കോർട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെയാണ് ഞാൻ ആദ്യമേക്ക് വന്ന് കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറിലും ഫുഡ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. വീക്കെൻഡ് ആയതുകൊണ്ട് ഒന്നും ഇല്ലാത്ത ഇവിടെ ടീ ക്യൂബ് സെൻറ്റർ എന്നൊരു മാത്രമേ ഉള്ളൂ. ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, ഈ ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു IBM കമ്പനിയാണ്. ഇവിടെയും IBM കമ്പനിയുണ്ട്. അപ്പോൾ ഈ ഇതും IBM കമ്പനി തന്നെയാണ്. നല്ലൊരു തകർപ്പ് മഴയാണ് ഇവിടെ ഭയങ്കരമായിട്ട്. ഇപ്പോൾ രാത്രി ഏകദേശം 10:30 ഇപ്പോൾ ഇവിടെ നിൽക്കുവാണ്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ 1-2 ആഴ്ചത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മഴ കൂടുതൽ നല്ല കാറ്റൊക്കെ കിട്ടുന്നത്. ഇതിനെ കുറച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അവിടെ ഒരു ഇതൊരു നേരെ സ്ഥലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഓഫീസാണ്. ഇതും IBM ഡി ബ്ലോക്കാണ്. ഇടത്തെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ IBM സി ബ്ലോക്കാണ്. അത് മാത്രമല്ല, ഈ മിക്ക ബിൽഡിങ്ങിനകത്തായിട്ട് ഇത് ചെറിയൊരു ഈ ഭാഗത്ത് ബിൽഡിങ്ങിൽ, അതായത് ഇവിടെ സ്മോക്കിംഗ് ഏരിയയാണ്. ഇതിനകത്തൂടെ പോയി ഇന്ന് നമുക്ക് സ്മോക്ക് ചെയ്യാൻ രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഭയങ്കര മഴയാണ്. അപ്പോൾ ഫോണേൽ വെള്ളം തെറിച്ച് കഴിഞ്ഞാൽ എന്തൊരു പ്രശ്നം കരുതിയാണ് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് കാണാം. നല്ല രാവിലെയുള്ള സമയത്ത് ഞാൻ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് കാണിക്കും.